ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഹോട്ടൽ ഭക്ഷണം ജനങ്ങൾക്ക് സംതൃപ്തിയോടെ ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളക്കരം ഇനിയും 5% വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉച്ചകോടിയിൽ മന്ത്രി ആർ ബിന്ദു. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. 128-ാമത് മാരാമൺ കൺവെൻഷനും നാളെ തുടക്കം. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് മിന്നും ജയം. വാർത്തകൾ വിശദമായി. അമ്മയുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് ഹോട്ടലുകളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഹോട്ടലുകളുടെ ഭക്ഷണം പൊതുവിൽ പരാതികളില്ലാത്തതായിരുന്നു. പുതിയ രീതികൾ അംഗീകരിക്കപ്പെട്ടതോടെ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സംഘടന ശ്രദ്ധിക്കണം. അശാസ്ത്രീയ നികുതി പരിഷ്കാരങ്ങൾ ഹോട്ടൽ മേഖലയെ പ്രതികൂലമായി ബാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ഹോട്ടൽ സാധാരണ ഗതിയിൽ അമ്മയുടെ സ്ഥാനത്താണ് നിൽക്കേണ്ടി എന്ന് കാണുന്നു. അമ്മയുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ സാധാരണ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സംതൃപ്തി ഉണ്ടാവുക. അപ്പോൾ ആ സംതൃപ്തിയാണ് നിങ്ങൾ നൽകേണ്ടത്. നമ്മുടെ നാടിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നേടുന്നവരെ സഹായിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങൾ. ആ ധാരണയിൽ കാര്യങ്ങൾ നീക്കുന്നതിന് എല്ലാവരെയും പ്രാപ്തരാക്കുക. തെക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്കമാലിയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന രീതി തുടരുകയാണ്. പഠനത്തിനൊപ്പം അവിടെ ജോലിയും നൈപുണ്യവും നേടാൻ കഴിയുന്നു എന്നതാണ് കാരണം. ഇവിടെയും ആ സാഹചര്യം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാലയങ്ങളും സർവകലാശാലകളും വഴി ലഭ്യമാകുന്ന അറിവുകൾ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ഉപയോഗിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. കൊച്ചിയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുകയാണ് സർക്കാർ. ഉത്തരാധുനിക സമൂഹം ഉയർത്തുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ യുവതലമുറയെ ഒരുക്കിയെടുക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബെന്ന നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. വെള്ളക്കരം ഇനിയും 5% വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിരക്ക് വർദ്ധിപ്പിക്കാൻ നിലവിൽ ആലോചനയില്ലെന്നും ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ കൂടിയ നിരക്ക് ജനങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിലെ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ലക്ഷ്യം വച്ചാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സർക്കാർ സഹായങ്ങൾക്ക് കാത്തുനിൽക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുന്ന നിലയിലേക്ക് ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ മാറണമെന്നും എഫ്പിഒയുടെ പ്രവർത്തനം കൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളുടെ വരുമാന വർദ്ധനവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയറ്റുമതി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിലെ എഫ്പിഒകൾക്ക് സാധിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെ തുടർന്നുണ്ടാകുന്ന അപകട സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച എറണാകുളത്ത് യോഗം ചേരുമെന്ന് മന്ത്രി ആന്റണി രാജു. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, റോഡ് സുരക്ഷാ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്വകാര്യ ബസ് ഉടമകൾ, തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ റോഡുകളിൽ പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം നിരന്തരമുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരാൻ തീരുമാനിച്ചത്. റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുന്ന ഒപ്പം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ മറ്റന്നാൾ നിർവഹിക്കും. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. ഇത്തരം കുടുംബങ്ങളിലേക്ക് അവർക്ക് അർഹമായ റേഷൻ എത്തുന്നു എന്ന കാര്യം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് എത്തിയതോടെ ത്രിപുരയിലും മേഘാലയയിലും നാഗാലാന്റിലും തെരഞ്ഞെടുപ്പ് രംഗം ഊർജിതമായി. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് ത്രിപുരയിലെത്തിയ പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. 60 നിയമസഭകളിലേക്ക് ഈ മാസം 27 വോട്ടെടുപ്പ് നടക്കുന്ന മേഘാലയയിലും നാഗാലാന്റിലും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. നാഗാലാന്റിൽ 183 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. മേഘാലയയിൽ 36 വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 375 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. നട തുറക്കുന്ന ദിവസമായ നാളെ പൂജകളൊന്നും ഉണ്ടാവില്ല. കുംഭം ഒന്നായ മറ്റന്നാൾ പുലർച്ചെ 5 ക്ഷേത്രനട തുറക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും നിലയ്ക്കലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയും തീർത്ഥാടകർക്ക് പ്രവേശനം സാധ്യമാണ്. 5 പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട ഈ മാസം 17 രാത്രി 10 അടയ്ക്കും. 128 മാരാമൺ കൺവെൻഷന് നാളെ പമ്പ മണപ്പുറത്ത് തുടക്കമാകും. ഈ മാസം 19 വരെ നടക്കുന്ന കൺവെൻഷനിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കും. കണ്ണൂർ പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാൽ വഴി വെള്ളമെത്തിക്കാനുള്ള നടപടി അവസാനഘട്ടത്തിൽ. കാർഷിക മേഖലയിൽ ജലസേചനത്തിനായി 1977 പഴശ്ശി പദ്ധതി ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 42 മെയിൻ കനാൽ വഴിയും മാഹി ബ്രാഞ്ച് കനാൽ വഴിയും വെള്ളമെത്തിക്കാനുള്ള പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. പറശ്ശിനിക്കടവ് അക്കഡൈറ്റ് വരെയും ന്യൂമാഹി വരെയും വെള്ളമെത്തിക്കും. മെയ് 31 ട്രയൽ റൺ നടത്താനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. 10 ശേഷമാണ് പദ്ധതിയുടെ മെയിൻ കനാൽ വഴി വെള്ളമെത്തുന്നത്. ഈ വർഷം ബജറ്റിൽ അനുവദിച്ച 10 ഉപയോഗിച്ച് എടക്കാട് ബ്രാഞ്ച് കനാലിൽ 9 അഴീക്കൽ ബ്രാഞ്ച് കനാലിൽ 12 വെള്ളമെത്തിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. പഴശ്ശി കനാൽ പുനരുദ്ധരിക്കുന്നതിനും പദ്ധതിയെ പഴയ പ്രതാപത്തിലെത്തിക്കുന്നതിനുമായി പുതിയൊരു സബ് ഡിവിഷൻ കൂടി ഗവൺമെന്റ് അനുവദിച്ചിരുന്നു. കനാൽ വഴി വെള്ളമെത്തുന്നതോടെ കയ്യേറ്റം ഉൾപ്പെടെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രദേശവാസികളുടെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് കരുതുന്നത്. 2026 പദ്ധതിയെ റീകമ്മീഷൻ ചെയ്യാനാണ് ശ്രമം. കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. സംഭവത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സംഭവത്തെ ഗുരുതരമായാണ് കാണുന്നത്. ഇതേക്കുറിച്ച് ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന് പുറമെ വിശദമായ റിപ്പോർട്ട് 5 നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ പെരളശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. ചികിത്സയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായും ഡോക്ടർമാരുമായും ആശുപത്രി അധികൃതരുമായും കേന്ദ്ര സഹമന്ത്രി സംസാരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാതൃഭൂമി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ ജി ശേഖരൻ നായർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജി ശേഖരൻ നായരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ അനുശോചിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ലോകമാന്യതിലക് ടെർമിനസ് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഈ മാസം 13 മുതൽ മാർച്ച് 19 വരെ പൻവേൽ ജംഗ്ഷൻ വരെ മാത്രമേ സർവീസ് നടത്തൂവെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് തിളക്കമാർന്ന വിജയം. ഒരു ഇന്നിംഗ്സിനും 132 റൺസിനുമാണ് ഇന്ത്യയുടെ വിജയം. രണ്ടാം ഇന്നിംഗ്സിൽ 91 റൺസിന് ഓസീസിന് എല്ലാ ബാറ്റ്സ്മാൻമാരും പുറത്തായി. സ്പിന്നർ ആർ അശ്വിന്റെ 5 നേട്ടമാണ് ഓസ്ട്രേലിയയുടെ പതനം ഉറപ്പാക്കിയത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിയെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീഖണ്ഡീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC വനിതാ ലോകകപ്പ് T20 മത്സരത്തിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. കേപ്ടൌണിൽ വൈകിട്ട് 6:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോട്ടൽ ഭക്ഷണം ജനങ്ങൾക്ക് സംതൃപ്തിയോടെ ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളക്കരം ഇനിയും 5% വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉച്ചകോടിയിൽ മന്ത്രി ആർ ബിന്ദു. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 128 മാരാമൺ കൺവെൻഷനും നാളെ തുടക്കം. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് മിന്നും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.